ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 15 ഡേയ്സ്, നെക്സ്റ്റ് 2 വീക്സ്, അതായത് ഓണം കഴിഞ്ഞ് വരുന്ന 15 ദിവസത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 3-ാമത്തെ ഓണമാണ്. വിട്ടം ദിന ആശംസകൾ എല്ലാവർക്കും. സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യ സമൃദ്ധിയും ഒക്കെ വരുമാറാകട്ടെ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം അടുത്ത 15 ദിവസങ്ങൾക്കകം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8 of Wands ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ്, സിക്സ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, നയൻ ഓഫ് പെന്റക്കിൾസ്, ദ ഡെവിൾ. Five of Pentacles. Eight of Pentacles. Three of Cups. The Magician, the Tower, Two of Swords, Five of Wands, the Hanged Man. ഫോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. കണ്ടില്ലേ, ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ഇൻഡിപെൻഡന്റ് ആവുന്ന അവസ്ഥയാണ്, ഫ്രീഡം ലഭിക്കാൻ പോകുന്നു. ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് മുന്നോട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പ്രശ്നങ്ങളുണ്ട്, ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ് നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് 8 of Wands ആണ്. 8 of Wands എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ള ഒരു നെട്ടോട്ടത്തിലാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രകൾ, ഒരുപാട് പേർ ഇവിടെ യാത്രകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ യാത്രകൾ ഇവിടെ സഫലമാകുന്ന എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും യാത്രകൾ ഇവിടെ സഫലമാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ അടുത്ത് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ സമയം ചെലവഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി ഒരു വഴി തേടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ എനിക്കൊരു വിജയം വേണം. ചില കേസുകളാവാം, ചില എക്സാമിനേഷനാവാം, ചില ജോലിക്കാര്യങ്ങളിലെ പ്രയത്നമാവാം, ഏത് കാര്യത്തിനായാലും നിങ്ങൾ ഇവിടെ നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പല യാത്രകളും നടത്തിയിട്ടുണ്ട്, അതിനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു വിജയം ലഭിക്കാൻ പോകുന്ന, ഒരു ന്യായം ലഭിക്കാൻ പോകുന്ന, ദൈവപക്ഷത്തു നിന്നും നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്.
തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിജയം നിങ്ങളുടെ കൈകളിൽ എത്തപ്പെടാറായിട്ടുണ്ട് എത്താറായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും നിങ്ങളിവിടെ പരിശ്രമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്തിനാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്, മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അത് യാത്ര ചെയ്ത് നേടാനോ, ആ ഒരു സക്സസ് നിങ്ങൾക്ക് യാത്ര ചെയ്ത് നേടാനോ, അല്ലെങ്കിൽ അത് വളരെയധികം പാഷനാണ് നിങ്ങൾക്ക്, ഒത്തിരി ഒത്തിരി ആവേശത്തോടുകൂടി നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു, എനിക്ക് ആ ഒരു സക്സസ് വേണം എന്ന് കരുതി മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു, ശ്രമിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു, ദൈവപക്ഷത്തു നിന്നും നിങ്ങൾ ചെയ്യാത്ത തെറ്റിനുള്ള ആ ശിക്ഷ നിങ്ങൾ ഇതുവരെയും വാങ്ങിച്ചിട്ടുണ്ടാവാം, ഇതിനകം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം, അതിനായിട്ട് നിങ്ങൾക്കൊരു വിജയം വരാൻ പോകുന്നു, അതിനുവേണ്ടി ആ ഒരു ശിക്ഷയിൽ നിന്നും നിങ്ങൾക്ക് ഇളവ് ലഭിക്കാൻ പോകുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സ് ആണ്, സോഡ് എയർ സൈൻ ആണ്, ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് വാൻസ് ആണ്, വാൻസ് ഫയർ സൈൻ, ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി. ഇവിടെ തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എന്താണ്, ഇവിടെ എയ്റ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തൽക്കാലം അതിന് സാധ്യമാകുന്നില്ല, അതിനുവേണ്ടിയും നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്ന എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നു ഈ ഒരു കുടുക്കിൽ നിന്നും, ഈ ഒരു ബന്ധനത്തിൽ നിന്നും, ആരുടെയോ ബന്ധനത്തിലാണ്, അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ സ്വയം ഒരുക്കി വെച്ചാൽ കെണിയാവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്വയം വരുത്തി വെച്ച കണിയാവാം, അല്ല എങ്കിൽ നിങ്ങളത് സ്വയം അനുഭവിക്കുന്നുണ്ടാവാം. ആ ഒരു പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ കുറേയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടാവാം. ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു വന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ശാശ്വതമായ സന്തോഷം ലഭിക്കൂ, സമാധാനം ലഭിക്കൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഡബിൾ എനർജി വന്നിരിക്കുന്നു, ഇവിടെ ഫൈവ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ കലഹം ഉണ്ടാവാം, ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് അസുഖം നിമിത്തം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടില്ലേ, ഇവിടെ ഡബിൾ വന്നിരിക്കുന്ന പൈശാചികമായ ഒരു എനർജി നിങ്ങളുടെ ബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അത് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ എവിടെ നിന്നോ വന്നാണ്, നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചതല്ല, പക്ഷെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതിനുവേണ്ടി തന്നെ ഒരാൾ പിരിഞ്ഞു പോകുന്നുണ്ട്, ഒരാൾ പിണങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഒരുപാട് കലഹം നടന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക പ്രശ്നം നിമിത്തം നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിലാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതെല്ലാം നിങ്ങൾ ിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് എനർജി കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ദുരന്തമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇവിടെ നിന്നുമാണ് നിങ്ങൾക്ക് കുറെ അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ടോക്സിക്കായിട്ടുള്ളത് അല്ല എങ്കിൽ കാർമികമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ ഒഴിവാക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിനെ റിമൂവ് ചെയ്തല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് വലിയ ഒരു ശക്തിയേറിയ ആ ഒരു ഡെവിളിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്പം ബുദ്ധിമുട്ടാണ്, എന്നാൽ കൂടെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം മതി, നിങ്ങളൊന്ന് കുറച്ചുകൂടി കോൺഫിഡന്റ് ആവണം. മനസ്സിലായില്ലേ? ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വേണം എപ്പോഴും. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എനിക്ക് മറ്റുള്ളവരെ പോലെ സ്വതന്ത്രമായി അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കാൻ സാധിക്കും, എനിക്കെല്ലാം നേടാൻ സാധിക്കും, എന്നിൽ ഒരുപാട് കഴിവുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ സിക്സ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെ മാറ്റമാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കടന്നു പോകും, എല്ലാ ദുഃഖങ്ങളെയും കടന്നു പോകും. എല്ലാവരും എന്നും ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കില്ല ആരും, അല്ലെങ്കിൽ അത്രമാത്രം പാപികളായിരിക്കണം. ജന്മത്തെ ഒരുപാട് കർമ്മ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കർമ്മയുടെ ഫലം ഇപ്പോഴും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ വിഷമസ്ഥിതിയിൽ അകപ്പെട്ടിരിക്കുന്നത്. എത്രമാത്രം പ്രേ ചെയ്തിട്ട് നിങ്ങൾക്കതിന് മാറ്റം വരാത്തത് എന്താണ്? അപ്പോൾ
ഇവിടെ മാറ്റം തീർച്ചയായിട്ടും വരും എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത്. നിങ്ങൾ ഇതിനെല്ലാം കടന്നു പോകും. വളരെയധികം സമാധാനവും സന്തോഷകരവുമായ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മറികടന്നു പോകും. ഇതിനെല്ലാം നിങ്ങൾ ഓവർകം ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് പെന്റക്കളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായും നിങ്ങൾക്ക് ഒരുപാട് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പെന്റക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി നയനാണ് വന്നിരിക്കുന്നത്. ഇവിടെ സഫലത വരാൻ പോകുന്നുണ്ട്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളുടെ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ വിവാഹം നടക്കാനും ചില ഭൂമി സംബന്ധമായ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെട്ട് വിജയം നേടാനും ഒക്കെയുള്ള സമയം ആയിരിക്കുന്നു എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുള്ള ആൾക്കാരാണ്. വീട് വാങ്ങണം, അതുപോലെ വാഹനം വാങ്ങണം, വിവാഹം നടക്കണം, ഇതിനൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം, പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷയും പ്രത്യാശകളും ഒക്കെ നിങ്ങളിലേക്ക് പൂവണിയാൻ പോകുന്നു, വിവാഹം നടക്കാൻ പോകുന്നു, ആഗ്രഹിക്കുന്ന വ്യക്തികൾ വന്നു ചേരാൻ പോകുന്നു, ഇതെല്ലാം ഇവിടെ പറയാൻ സാധിക്കും. ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികപരമായ നല്ല ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഈ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. തീർച്ചയായിട്ടും അത് വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരാണ്. രാവിലെയും രാത്രിയും ഒക്കെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. എന്തിനാണ്? കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടി. കൂടുതൽ മണി ഏൺ ചെയ്ത് കുടുംബത്തിൽ നല്ല ഒരു ഭദ്രത നിലനിർത്താൻ, നല്ല ഒരു മനസമാധാനം നിലനിർത്താൻ, ശാന്തത നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുന്നത്. പുതിയതായി ജോലി കിട്ടിയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കിട്ടാനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. കഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രമേ മണി ഏൺ ചെയ്യാൻ പറ്റൂ. ഒരുപാട് പേർക്ക് അല്ലെ, ഒരുപാട് ചിലർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെടണം, ചിലർക്ക് കുറച്ച് കഷ്ടപ്പെട്ടാൽ മതി. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എയ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എയ്റ്റ് എയ്റ്റ് കണ്ടില്ലേ? എയ്റ്റ് ഓഫ് വാൻസും വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് പെന്റക്കളും വന്നിട്ടുണ്ട്, ഇവിടെ എയ്റ്റ് ഓഫ് സോഡും വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ എയ്റ്റ് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് കാണുന്നുണ്ട്. പലർക്കും ശനിദോഷമൊക്കെ മാറി വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ സന്തോഷത്തിലേക്ക് നിങ്ങൾ ഒന്നുകൂടി നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന എനർജി. അതുപോലെ തന്നെ ഇവിടെ ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട്, ടു സോഡ് വന്നിട്ടുണ്ട്, ഹാങ്ഡ്മാന്റെ അവസ്ഥയും വന്നിട്ടുണ്ട്. പലരും മുന്നോട്ട് എങ്ങനെ പോകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വരും, വരാതിരിക്കില്ല. മുന്നോട്ട് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രം മതിയാവും. ഇവിടെ കോമ്പറ്റീഷൻ ആണ്. എനിക്ക് മുന്നോട്ട് വരണം, എനിക്ക് മുന്നോട്ട് വരണം, എനിക്ക് മുൻപന്തിയിലെത്താം. പക്ഷെ ആ ഒരു ചിന്ത ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്കൊരു മത്സരബുദ്ധി ഉണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് എന്നിവിടെ പറയുന്നുണ്ട്. ഈ ഒരു മത്സരബുദ്ധിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും. അങ്ങനെ ആ ഒരു ബുദ്ധി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, നിങ്ങൾ ഹാർഡ് വർക്ക് കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ടു ഓഫ് സോഡ് വന്നിരിക്കുന്നത്, എന്ത് ചെയ്യണം? ചിലപ്പോഴൊക്കെ കണ്ണുകെട്ടി ഇരിക്കുന്ന ഒരവസ്ഥ, ശരിയായ രീതിയിൽ പ്രശ്നങ്ങളെ കാണാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? നെഗറ്റീവാണ്, സ്വല്പം ഒന്ന് നെഗറ്റീവാണ്. മറ്റുള്ളവരുടെ പ്രേരണയാവാം ചിലപ്പോൾ. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫോഴ്സ് ചെലുത്തുന്നുണ്ടാവാം. അതിലൂടെയാവാം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു എനർജി വന്നിരിക്കുന്നത്. എന്ത് വേണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. പക്ഷെ എന്ത് വേണമെന്ന് നിങ്ങൾ ആലോചിക്കുക ഇവിടെ. കാരണം എന്താണ്? ഇവിടെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്, നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, മാറ്റം വരാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്നും നിങ്ങൾക്ക് ദുഃഖം വരില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു മാറ്റം വരും, മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിട്ടുണ്ടാവാം. ഇനിയെങ്കിലും നിങ്ങൾ ഒന്നുകൂടി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഇവിടെ ഒരു സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്കാണ് പോകാൻ പോകുന്നത്. മജിഷ്യന്റെ എനർജി കണ്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് ഒന്നുകൂടി വിജയം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമാക്കാൻ, അല്ലെങ്കിൽ ഉറപ്പാക്കാനുള്ള ശ്രമം നിങ്ങളിവിടെ നടത്തുന്നുണ്ട് എന്ന് തന്നെ പറയാം. നിങ്ങൾക്കറിയാവുന്ന ജോലി ചെയ്ത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഫേമസ് ആവാൻ തുടങ്ങുന്നു. ഒന്ന് പേരും പ്രശസ്തിയും ഒക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
മജിഷ്യന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഏത് കാര്യത്തിലും, സാമ്പത്തികത്തിലായാലും, നിങ്ങൾക്ക് ആവേശം കൊള്ളുന്ന കാര്യമോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ, അല്ലെങ്കിൽ ജോലിക്കാര്യമോ, എന്ത് കാര്യത്തിലായാലും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം തന്നെ ഇവിടെ വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതുപോലെ സോൾമേറ്റ് കണക്ഷനായിട്ടുള്ള ആൾക്കാരുടെ കൂടിച്ചേരലും ഇവിടെ വരുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ പിന്നീട് എന്താണ്, റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ്, ത്രീ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈൻ ആണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങൾ റിജോയ്സ് ഇൻ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന അവസ്ഥ. പല കാര്യങ്ങളിലും ചിലർക്ക് വിവാഹമായിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും കാര്യങ്ങളിലുള്ള സക്സസ് ആയിരിക്കാം, ചിലർക്ക് കുട്ടികൾ ജനിക്കുന്നതിന്റെ ആവാം, ചിലർക്ക് മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലുള്ള പുരോഗതിയാവാം. ഇവിടെ എന്തായാലും പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷം, കൂടുതലായിട്ട് സന്തോഷം അനുഭവിക്കുന്നതായിട്ടും നിങ്ങൾ കൂടിച്ചേർന്ന് വളരെയധികം ഹാപ്പി ആവുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹാപ്പി ആവാൻ പ്രാർത്ഥിക്കാം. നമുക്കിനി ഒറാക്കിൾ കാർഡ്സ് കൂടി നോക്കാം. എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്ന് നോക്കാം. നമുക്ക് ലവ് ബിഗിൻസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിക്കുന്ന ഒരവസ്ഥ. സ്നേഹം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ പ്രണയം തുടങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ ലൈഫ്, നിങ്ങളുടെ ജീവിതം ഒന്നുകൂടി റൊമാൻറ്റിക് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഒരു നല്ലൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയാൻ സാധിക്കും. കാരണം ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ, നിങ്ങൾക്കൊരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന്, അതായത് നിങ്ങൾക്ക് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊന്ന് കുറച്ചുകൂടി ഒരു ഭദ്രത വരണം, കുറച്ചുകൂടി ഒരു അടിസ്ഥാനം വരണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ ഒരുപാട് വിളിച്ചതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഏഞ്ചൽ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, സ്പിരിച്വൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യോഗ ചെയ്തിട്ടുണ്ടാവാം, മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവാം. അതിനൊക്കെയുള്ള ഒരു ഫലം നിങ്ങളുടെ ഓറ ഇവിടെ വളരെയധികം ക്ലിയർ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സമയത്താണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നല്ല കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക്. ഇത് വർദ്ധിച്ചു വരുമ്പോൾ നല്ല ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലൂടെ ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഹേർട്ട് ചക്രയാണ്. ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ 4, 4, 4 എന്നുള്ള രണ്ട് നമ്പർ വന്നിട്ടുണ്ട്. ഇവിടെ 3, 3 വന്നിട്ടുണ്ട്, കണ്ടില്ല. ഇവിടെ 4 വന്നിട്ടുണ്ട്. ഇവിടെ ഹേർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, അതായത് ഹൃദയ സംബന്ധമായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം, മനഃശാന്തി നിറയുന്നു. അതാണ് ഇവിടെ പ്രത്യേകിച്ചും പറയാനുള്ളത്. ഹേർട്ട് ചക്ര, 7 ചക്രസിൽ 4-ാമതായി വരുന്നതാണ് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത്. ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പച്ച നിറത്തിലുള്ള ചക്രയാണ് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത്. ഇതിനെ ഇവിടെ നിന്നും ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു പ്രകാശം, ഹൃദയത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രകാശം വരുന്നതായിട്ട്, പച്ച നിറത്തിലൊരു പ്രകാശം വരുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. എന്നിട്ട് കുറച്ചു നേരം അതിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടൊന്ന് മെഡിറ്റേഷൻ ചെയ്യൂ. തീർച്ചയായിട്ടും നല്ല ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ആഹ്ലാദം നിറഞ്ഞ, നല്ല സന്തോഷം നിറഞ്ഞ ഒരു നിമിഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പുതിയതായിട്ട് സ്നേഹം നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് തന്നെ, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ സാധിക്കും, മറ്റുള്ളവരെ അതുപോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കുന്നു. നിങ്ങൾ ഒത്തിരി കോൺഫിഡൻ്റ് ആവും.
തീർച്ചയായിട്ടും. കാരണം ഇവിടെ എന്താണ്, ഫൗണ്ടേഷനന്റെ അച്ചീവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, ഇവിടെയും ഫോർ ആണ്, ഇവിടെയും ഫോർ ആണ്, കണ്ടല്ലേ. ഇവിടെ എന്താണ്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്ഥിരത വരികയാണ്. ഓണം കഴിഞ്ഞു, സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടാവാം. ചില ജീവിതത്തിന് പുതിയ തുടക്കം വന്നിട്ടുണ്ടാവാം. നിങ്ങളൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് കണ്ട നിങ്ങളൊന്ന് റിലാക്സ് ആവുന്ന ഒരു സമയം വരുന്നുണ്ട്. ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ റിലാക്സ് ആവുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് ഫൗണ്ടേഷൻ ലഭിക്കുന്നു, ഒരു ഭദ്രത ലഭിക്കുന്നു, ഒരു അടിസ്ഥാനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ നിങ്ങൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സന്തോഷത്തിലും സ്നേഹത്തിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവിടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത്. വീട് വാങ്ങിക്കാനോ പുതിയ താമസം മാറാനോ കുട്ടികൾ ഒന്നിച്ച് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹമില്ലാത്തത് ആർക്കാണ് അല്ലേ? പുതിയ വീട് ആഗ്രഹിക്കാത്ത വ്യക്തികളില്ല, വീടില്ലാത്തവർക്ക്, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു വാഹനമില്ലാത്തവർക്ക് അത് വാങ്ങിക്കണമെന്ന ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയിലൂടെ, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റെയിൻബോ കണ്ടില്ലേ, നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മഴവില്ല് വിരിയുന്നു. ആ മഴവില്ല് എന്നിങ്ങനെയാണ്, ഏഴ് വർണ്ണങ്ങളും നിറഞ്ഞതാണ്. അത് നല്ല ശോഭ തരുന്നതാണ്, നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് അതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലും ഈ ഒരു സന്തോഷം നിറയും, നിറയാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കൂടിച്ചേരലാണ്. കണ്ടല്ലേ, ഇവിടെ ഏത് കാര്യത്തിനാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. ഇതുവരെ വിരോധമുള്ളവരോട്, ഇതുവരെ ശത്രുത തോന്നിയിരുന്ന ചില ആൾക്കാരോട് നിങ്ങൾക്ക് സ്നേഹം വർദ്ധിച്ചു വരുന്നു. അവരെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന എനർജിയാണ്. അവരില്ലാതെ വീണ്ടും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന, അവരോടൊരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്ന, അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സക്സസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളാവാം, ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആകാം. അത് വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു എനർജിയാണ് എന്ന് പറയാം. അടുത്തായിട്ട് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ. അങ്ങനെ വരുമ്പോൾ എന്താണ്, സെലിബ്രേഷൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു ഒരുപാട് പേർക്ക്. മറ്റേ ആദ്യമെടുത്ത ടാരോ കാർഡ്സിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഒരുപാട് പേർക്ക് സെലിബ്രേഷന്റെ എനർജിയാണ് കൂടുതലും അല്ലെ. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കൂടി നിങ്ങൾ ഓണം തീരുകയല്ലേ എന്ന് കരുതിയെങ്കിലും നിങ്ങൾ അടിച്ചു പൊളിച്ചൊന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ പവർ വർദ്ധിക്കുന്നുണ്ട് പലർക്കും. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് പവർ വർദ്ധിക്കുന്നു, കഴിവ് വർദ്ധിക്കുന്നു നിങ്ങൾക്ക്. അതായത് 8 ആണ് ഇവിടെ നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ ലിയോ എനർജിയാണ്, കണ്ടില്ലേ, അത് വളരെയധികം ശക്തിമത്തായ എനർജിയാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇന്നർ സ്ട്രെങ്ത് ആയിരിക്കണം, മനസ്സിലായില്ലയോ. അപ്പൊ മാനസികമായും ശാരീരികമായും സ്ട്രെങ്ത് വേണം. അത് വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വർദ്ധിച്ച് കിട്ടുകയുള്ളൂ. അല്ലാത്തവർക്കും ഉണ്ടാവാം, ജെനുവിനായിട്ട് തന്നെ ഉള്ളവരുണ്ടാവാം. ഇല്ലാത്തവർക്ക് അത് വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തേ മതിയാവും. യോഗ ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഹോപ്പ്, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്നു. മനസ്സിലായി, എന്തൊക്കെ പ്രതീക്ഷകൾ ഉണ്ടോ നിങ്ങൾക്ക്, ആ ഒരു പ്രതീക്ഷകൾ പൂവണിയുന്ന ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്കൊരു ഒന്നുകൂടി കോൺഫിഡന്റ് ആവാൻ തുടങ്ങും നിങ്ങൾ അല്ലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫൗണ്ടേഷന്റെ അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. പലർക്കും ജോലി ലഭിക്കുന്ന എനർജിയുണ്ട്, ഇവിടെ ബാലൻസ്, ഇവിടെ ജോലി ലഭിക്കുന്ന എനർജിയുണ്ട്. ഇവിടെ കണ്ടില്ലേ ഹോപ്പ്, ജോലി ലഭിക്കുന്ന എനർജിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ജോലി ലഭിക്കുന്ന എനർജി മാത്രമല്ല, പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പാർട്ണർഷിപ്സ് കൂടെ ചേർന്ന്, കണ്ടില്ലേ, യോജിച്ച്, മറ്റുള്ളവരോട് യോജിച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരോട് യോജിച്ച് പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എങ്കിൽ നിങ്ങൾ അവിടെ കോൺഫിഡന്റ് ആവുക. എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്ക് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല, എനിക്ക് പറ്റുന്നതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അതിനെ ബിൽഡപ്പ് ചെയ്ത, അതിലുള്ള ആ ഒരു കഴിവ്, അതിനെ ബിൽഡപ്പ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡന്റ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അതിലൂടെ
നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റുള്ളവരോട് പാർട്ണർഷിപ്പ് ചേർന്നാൽ മതിയാകും. അല്ല, എനിക്കിവിടെ ഒരു ആൾ കൂടെ വേണം എന്ന് മനസ്സിൽ ചിന്തയുണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാളിന്റെ ആശ്രയം ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേരാം. ഇവിടെ ഒരു ഫെർട്ടിലിറ്റിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേർക്ക് മാനസികമായും ശാരീരികമായും വിഷമിച്ചിരിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവാം, പല ഘട്ടങ്ങളും. അവിടെ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അതിന്റെ പുറന്തോടിനെ പൊട്ടിച്ച് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അതല്ല, ചിലർക്കൊക്കെ പ്രഗ്നൻസി സ്റ്റേജ് ആയിരിക്കാം ഇവിടെ നിന്ന് കുട്ടികൾ ജനിക്കുന്ന എനർജി, അതല്ല എങ്കിൽ ചിലർക്ക് വിവാഹം നടക്കുന്ന എനർജി ഒക്കെ ഇവിടെ പറയാൻ സാധിക്കും. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രഗ്നൻസി സ്റ്റേജാണ് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രഗ്നൻസി സ്റ്റേജില് കുട്ടി വെളിയിൽ വരണമെങ്കിൽ എന്താണ്, അത്രയും നാളുകൾ കൂടി കാത്തിരുന്നേ മതിയാവും. അത്ര നാളുകൾ കൂടി അത് ചൂടും ഒക്കെ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങളിലും പലരിലും ശ്വാസം മുട്ടിക്കഴിഞ്ഞിരിക്കുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്ന എനർജിയാണ്. പുറത്തേക്ക് നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. സ്വതന്ത്രരാവുന്ന ഒരു എനർജി വരാൻ പോകുന്നു. കുറച്ചുകൂടി ഫ്രീഡം അനുഭവിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവുന്നു. അതിനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് ഫ്രീഡം വരാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡന്റ് ആവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ചുകൂടി മുന്നോട്ട് സന്തോഷമനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം വന്നു ചേരട്ടെ, എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ. ഇതൊക്കെയാണ് ഈ റീഡിംഗ്. ഇന്നത്തെ ഈ റീഡിംഗിലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ. അപ്പോൾ അടുത്തതായിട്ടൊരു വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും ബൈ.